സമാധാന യാഗം, പീസ് ഓഫറിംഗ്, എബ്രായ ഭാഷയിൽ സബഹ് ഷലാമീം എന്ന് പറയും. ദൈവവുമായുള്ള കൂട്ടായ്മയിൽ അർപ്പിക്കുന്ന മറ്റൊരു യാഗമാണ് സമാധാന യാഗം. ഇത് മൂന്ന് വിധത്തിലുണ്ട്: ഒന്ന് സ്തോത്രയാഗം, രണ്ട് നേർച്ച, മൂന്ന് സ്വമേധാദാനം. സമാധാന യാഗങ്ങളുടെ അടിസ്ഥാനം ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്ന കൃപയാണ്. യാഗഭോജനമാണ് ഇതിലെ പ്രധാന ഘടകം. സമൃദ്ധിയിലും വിജയത്തിലും മനുഷ്യന് ദൈവത്തോടുള്ള നന്ദി അവൻ യാഗത്തിലൂടെ പ്രദർശിപ്പിക്കുന്നു. അതാണ് സ്തോത്രയാഗം. ഇതുവരെയും ലഭിച്ചിട്ടില്ലാത്ത അനുഗ്രഹം നേടാനുള്ള ആഗ്രഹത്തോടുകൂടി ദൈവത്തിന് നേർച്ച കഴിക്കും. സമ്പത്ത് ധാരാളമുണ്ടാകുമ്പോൾ അത് തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന യാഗമാണ് സ്വമേധാദാനം. ഉത്സവാരംഭം, രാജാക്കന്മാരുടെ തെരഞ്ഞെടുപ്പ്, പ്രധാന സംഭവങ്ങളുടെ അനുകൂലമായ സമാപ്തി എന്നിങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പൊതുവായ സമാധാനയാഗങ്ങൾ അർപ്പിക്കും. പെന്തക്കോസ്തു പെരുന്നാളിന് സമാധാനയാഗം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഉത്സവങ്ങൾ ആചരിക്കുന്നത് സമാധാന യാഗത്തോടുകൂടെയാണ്. സമാധാനയാഗങ്ങളും ഹോമയാഗങ്ങളും അർപ്പിക്കാൻ വേണ്ടി ഒരു യാഗോത്സവം വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ശലോമോൻ ക്രമീകരിച്ചിരുന്നു. പിൻവരുന്ന സന്ദർഭങ്ങളിൽ വ്യക്തികൾ സമാധാനയാഗം അർപ്പിക്കും: ഒന്ന്, ദൈവത്തിൽ നിന്നും ലഭിച്ച പ്രത്യേക അനുഗ്രഹത്തിനു വേണ്ടി ചെയ്ത നേർച്ചയുടെ നിവർത്തി; രണ്ട്, നാസീർ വ്രതം അവസാനിക്കുമ്പോൾ. സമാധാനയാഗത്തിന് അർപ്പിക്കേണ്ട മൃഗങ്ങൾ ഇവയായിരുന്നു: ഊനമില്ലാത്ത കാള അല്ലെങ്കിൽ ആണോ പെണ്ണോ ആയ ചെറിയ ആടുമാടുകൾ. സ്വമേധായാഗമായി വൈകല്യമുള്ള മൃഗങ്ങളെയും അർപ്പിക്കാം. ഈ യാഗത്തോടെല്ലാം ചേർന്ന് ഭോജനയാഗവും പാനീയയാഗവും അർപ്പിക്കണം. സമാധാനയാഗത്തിൽ പ്രാവുകളെക്കുറിച്ച് പറഞ്ഞിട്ടേയില്ല. അർപ്പകൻ യാഗമൃഗത്തെ യാഗപീഠത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ തലയിൽ കൈവച്ച് അതിനെ കൊല്ലും. പുരോഹിതൻ അതിൻ്റെ രക്തമെടുത്ത് യാഗപീഠത്തിന്മേൽ തളിക്കും. ചെറുകുടലിലെയും വൻകുടലിലെയും മേദസ്സും മറ്റ് ആന്തരാവയവങ്ങളും എടുത്ത് ഹോമയാഗം നടത്തിയ യാഗപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കും. അതിനുശേഷം നെഞ്ചും വലത്തെ കൈകുറകും വേർപെടുത്തും. വലത്തെ കൈകുറകും നീരാജനം ചെയ്ത ശേഷം മാറ്റിവെക്കും. അത് പുരോഹിതനുള്ളതാണ്. പുരോഹിതൻ അതിനെ വേവിച്ചോ ചുട്ടോ ഭക്ഷിക്കും. പൊതുവായ സമാധാനയാഗത്തിൻ്റെ മാംസം പുരോഹിതനുള്ളതാണ്. യഹോവയ്ക്ക് നീരാജനം ചെയ്ത ശേഷം ശേഷിക്കുന്ന മാംസം അർപ്പകൻ്റേതാണ്. ഈ മാംസം കൊണ്ടാണ് യാഗഭോജനം നടത്തുന്നത്. സ്തോത്രയാഗത്തിൽ അതേ ദിവസം തന്നെ മാംസം ഭക്ഷിക്കണം. മറ്റുള്ളവയിൽ രണ്ടാമത്തെ ദിവസവും ഭക്ഷിക്കാം. നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ ഭക്ഷിക്കാത്തതിനെ ചുട്ടുകളയേണ്ടതാണ്. യാഗപീഠത്തിൽ വെച്ചല്ല ചുടേണ്ടത്. ഭോജനയാഗത്തിന് ഉണ്ടാക്കുന്ന മൂന്നിനം ദോശകളിൽ ഓരോ ദോശ കർമ്മിയായ പുരോഹിതനുള്ളതാണ്. യാഗഭോജനത്തിൽ പങ്കെടുക്കുന്നത് ആത്മീയമായി ദൈവസന്നിധിയിലെ സന്തോഷ പരിപൂർണതകളാൽ തൃപ്തിയടയുന്നതിന് നിഴലാണ്. സങ്കീർത്തനം 16:11, ക്രിസ്തു നമ്മുടെ സമാധാനം എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് സമാധാനയാഗം. എഫേസ് ലേഖനം 2:14-18. അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. കൊലോസ്യ ലേഖനം 1:20, അവിടുന്ന് സമാധാനം സുവിശേഷിച്ചു. എഫേസ്യ ലേഖനം 2:17, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമാലേഖനം 5:1.